സിറോ മലബാർ സഭയിൽ നിർണായക നീക്കങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തു നിന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചു അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തു നിന്നും മാർ ആൻഡ്രൂസ് താഴത്തും ചുമതലയൊഴിഞ്ഞു പുതിയ അധ്യക്ഷനെ അടുത്ത മാസം തിരഞ്ഞെടുക്കും നീണ്ട പതിനൊന്ന് വർഷം സീറോ മലബാർ സഭയെ നയിച്ചതിനു ശേഷമാണ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തുനിന്ന് നീക്കിയിട്ടുണ്ട് കുരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരക്കലിനാണ് സഭയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ താൽക്കാലിക പദവി സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിനാണ് മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിയൽ പ്രഖ്യാപിച്ചത് രാജി നേരത്തെ നൽകിയിരുന്നുവെങ്കിലും മാർപ്പാപ്പ ഇപ്പോഴാണ് രാജി അംഗീകരിച്ചതെന്ന് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്തുനിന്ന് വിരമിക്കാനുള്ള ആഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് മാർപ്പാപ്പയെ അറിയിച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം നവംബർ പതിനഞ്ചിന് സ്ഥാനമൊഴിയുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരുന്നു ആരോഗ്യ പ്രശ്നവും പ്രായാധിക്യവും വത്തിക്കാനെ അറിയിച്ചിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു സീറോ മലബാർ സഭയെ വർഷങ്ങളായി വരിഞ്ഞു മുറുക്കിയ ഭൂമി വിൽപ്പനയും കുർബാന വിവാദവുമാണ് കർദിനാൽ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനത്യാഗത്തിന് പ്രധാനമായും വഴി വഴിതുറന്നത് കരളി ന്യൂസ് കൊച്ചി